ഒരു മാസത്തിനടുത്തായി കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയാണ് നടൻ ഇന്നസെന്റ്. കഴിഞ്ഞ ആഴ്ച കുറച്ച് മെച്ചപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ICU വെന്റിലേറ്ററിൽ നിന്നും മുറിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ താരത്തിന്റെ അവസ്ഥ വഷളാവുകയായിരുന്നു. ശ്വാസകോശ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായ അവസ്ഥയിലായെന്നാണ് റിപ്പോർട്ട്. ന്യൂമോണിയയും അണുബാധയും വിട്ടുമാറാത്തതാണ് ഡോക്ടർമാരെയും ആശങ്കയിലാക്കുന്നത്. എന്തും സംഭവിക്കാമെന്നും എന്തിനേയും നേരിടാനുള്ള മനക്കരുത്ത് നേടാനും കുടുംബങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതേസമയം ഒരു സെലിബ്രിറ്റി ആയിട്ട് കൂടി നടന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഒരു വിവരവും ഇന്നസെന്റ് ചികിത്സയിലുള്ള ലേക്ഷോർ ആശുപത്രി പുറത്തുവിട്ടിരുന്നില്ല. ഇതോടെ ആശുപത്രി അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കുന്നു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉയർത്തിയത്. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടാത്തതിൽ സിനിമാ രംഗത്തും അസ്വസ്ഥത ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ആദ്യമായി ലേക് ഷോർ ആശുപത്രി ഇന്നസെന്റിന്റെ അവസ്ഥയെപ്പറ്റിയുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്നസെന്റിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നു. നിലവിൽ കൃത്രിമ ശ്വാസകോശമായ എക്മോ സപ്പോർട്ടിലാണ് ഇന്നസെന്റിന്റെ ജീവൻ നിലനിർത്തുന്നത്. ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം നിലച്ച് മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയിൽ ഈ അവയവങ്ങളുടെ പ്രവർത്തനം ശരീരത്തിന് പുറത്ത് എക്മോ മെഷീനിലേക്ക് മാറ്റുകയും രോഗാവസ്ഥയെ ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യുന്ന ഏറ്റവും ആധുനികമായ ചികിത്സാരീതിയാണ് എക്മോ. അതീവ ശ്രദ്ധ ഇതിന് ആവശ്യമാണ്. രോഗിയെ അബോധാവസ്ഥയിലാക്കിയാണ് എക്മോ പ്രവർത്തിപ്പിക്കുന്നത്. ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കൂടുതലായി ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് വിധിയെഴുതിയ അനേകം പേർ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എക്മോയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്. ഇതുമാത്രമാണ് നടന്റെ കാര്യത്തിൽ പ്രതീക്ഷയുള്ളത്. അർബുദം ബാധിച്ച് മരണത്തിന്റെ വക്കിൽ നിന്നും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ തിരിച്ചെത്തിയ ഇന്നസെന്റ് ഈ പ്രതിസന്ധിയും കടന്ന് തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർ. കഴിഞ്ഞ 6 മാസമായി വീടും ആശുപത്രിയുമായി കഴിയുകയാണ് അദ്ദേഹം. ഇതിനിടെ നടന് ഓർമ്മക്കുറവും വന്നിട്ടുണ്ടായിരുന്നു. അതും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അമേരിക്കൻ സന്ദർശനത്തിനിടെ വീണത് ആരോഗ്യസ്ഥിതി കൂടുതൽ അപകടത്തിലാക്കി. കൂടെ തുടരെ തുടരെ കോവിഡ് വന്നതും അതിൻ്റെ പ്രശ്നങ്ങൾ ആന്തരിക അവയവങ്ങളെയും ബാധിച്ചു. ഇതാണ് ആരോഗ്യസ്ഥിതിയെ കൂടുതലായും ബാധിച്ചു വന്നത്. എന്തായാലും നടൻ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് കുടുംബവും സുഹൃത്തുക്കളും.